നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. സഹകരണ ബാങ്കുകളിൽ നടന്ന തട്ടിപ്പിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കോൺഗ്രസും പ്രതിക്കൂട്ടിലായിരിക്കുന്നു. സി പി എമ്മിനെ പോലെ തന്നെ കോൺഗ്രസും ശക്തമായ രീതിയിൽ കേരളത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്നും കൈയിട്ട് വാരി എന്നുള്ള ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻ ആരോഗ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാറും വലിയൊരു ആരോപണത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. മുൻമന്ത്രിയുടെ വീട്ടിൽ ഇന്ന് നിക്ഷേപകരുടെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് കേരളം കണ്ടത്. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തുള്ള വി എസ് ശിവകുമാറിൻ്റെ വീടിന് മുൻപിലാണ് നിക്ഷേപകർ ഈ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധത്തിന് കാരണം തങ്ങളുടെ നിക്ഷേപത്തുക നഷ്ടമാകുമോ എന്നുള്ള ആശങ്ക തന്നെയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പണം അപഹരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇവർ തടിച്ചുകൂടിയത്. തിരുവനന്തപുരം ജില്ലാ അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരാണ് ഈ പ്രതിഷേധക്കാർ. 300 നിക്ഷേപകർക്കായി 13 കോടി രൂപ നഷ്ടമായി എന്നുള്ളൊരു പരാതിയാണ് ഇവർ ഉയർത്തിയിരിക്കുന്നത്. ഈ 13 കോടി രൂപ തങ്ങളിൽ നിന്നും തട്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ള ആരോപണത്തിലാണ് ഇവർ ശക്തമായി പ്രതിഷേധിക്കുന്നത്. വി എസ് ശിവകുമാറിൻ്റെ ബിനാമിയുടേതാണ് ഈ സൊസൈറ്റി എന്നും പണം നഷ്ടപ്പെട്ടവർ തന്നെ ആരോപിക്കുന്നുണ്ട്. സൊസൈറ്റി ശിവകുമാറിന് ബിനാമിയായ കരകുളം സ്വദേശി അശോകൻ്റേതാണെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. വെള്ളായണി, വലിയതുറ, കിള്ളിപ്പാലം ബ്രാഞ്ചുകളിലെ നിക്ഷേപകരാണ് ശിവകുമാറിൻ്റെ വീടിന് മുന്നിലെത്തി ശക്തമായ രീതിയിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും നിരാകരിച്ച്, അല്ലെങ്കിൽ നിക്ഷേപകർ നടത്തുന്ന പ്രതിഷേധത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് വി എസ് ശിവകുമാർ തന്നെ രംഗത്ത് വന്നിരുന്നു. തന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനായി ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ശിവകുമാറാണ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2002 ശിവകുമാറായിരുന്നു സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തതും. സെപ്റ്റംബർ മാസം അവസാനത്തോടെയാണ് സംസ്ഥാനത്തുള്ള സഹകരണ സംഘങ്ങളിൽ ഏറ്റവും അധികം അഴിമതി നടക്കുന്നു, ക്രമക്കേട് നടക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നത്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ കൂടുതൽ ക്രമക്കേട് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നത് UDF ഭരിക്കുന്ന, അല്ലെങ്കിൽ UDFൻ്റെ ഭരണസമിതിയുള്ള സംഘങ്ങളിലാണെന്നും അന്വേഷണ റിപ്പോർട്ട് വെളിവാക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നത് സെപ്റ്റംബർ അവസാന ആഴ്ചയായിരുന്നു. ക്രമക്കേടുണ്ടായ 272 സഹകരണ സംഘങ്ങളിൽ 202 ഭരണസമിതി UDFന് തന്നെയാണെന്നാണ് സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ സഹകരണ മന്ത്രി വി എൻ വാസവൻ ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും CPMൻ്റെ മെല്ലപ്പോക്ക് തന്നെയാണ്, സർക്കാരിൻ്റെ മെല്ലപ്പോക്ക് തന്നെയാണ് ഇത് വലിയ വിവാദങ്ങളിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അന്നേ ഇതിന് കടിഞ്ഞാണ് വലിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ വിഷയങ്ങളിലേക്ക് പോകില്ല എന്നാണ് ജനങ്ങളും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ സഹകരണ സംഘങ്ങളിലാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ തട്ടിപ്പ് കൂടുതൽ നടന്നിരിക്കുന്നതെന്നും റിപ്പോർട്ട് വിശദമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 16,255 സഹകരണ സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 272 സഹകരണ സംഘങ്ങളിലാണ് സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ പലതരത്തിലുള്ള ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും ഒട്ടനവധി സംഘങ്ങളിൽ പലതരത്തിലുള്ള ക്രമക്കേടുകളും ശരിയാവാത്ത തരത്തിലുള്ള ഇടപാടുകളും ഒക്കെ നടന്നിരിക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാകുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും കൃത്യമായൊരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരണമെന്നുള്ള ആവശ്യം പല കോണിൽ നിന്നും പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ ക്രമക്കേട് കണ്ടെത്തിയതിൽ ഏറ്റവും ബഹുഭൂരിപക്ഷവും UDF ഭരിക്കുന്ന ഭരണസമിതിയാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. LDF നേതൃത്വം നൽകുന്ന 63 സംഘങ്ങളിൽ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. UDF ആകട്ടെ 200 BJPയുടെ നിയന്ത്രണത്തിലുള്ള 7 സംഘങ്ങളിലും ഇത്തരത്തിൽ ക്രമക്കേടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 29 സഹകരണ സംഘങ്ങളിലാണ് ക്രമക്കേട് നടന്നത്. അതിൽ 25 UDF ഭരിക്കുന്നുണ്ട്. LDF ഒരെണ്ണം ഭരിക്കുന്നു. BJPയുടെ ഒരു സംഘവും സഹകരണ സംഘങ്ങളായി തന്നെയാണ് ജില്ലയിലുള്ളത്. LDF ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത് 10 25 സഹകരണ സംഘങ്ങളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. UDFൻ്റെ 9 സംഘങ്ങളിലും അത്തരത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സഹകരണ രജിസ്ട്രാറുടെ പതിവ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം ജനങ്ങളിലേക്ക് എത്താനായി സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, വെളിവർണ്ണ ഇൻസൈറ്റ്.